ഒപ്പം ഈ സമയം ശ്രീ ഷിജു ഖാൻ കൂടി CPIM വേണ്ടി പങ്കുചേർന്നു. ശ്രീ ഷിജു ഖാൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറഞ്ഞ ഒരു വാചകം, ത്രിപുരയിൽ ദോസ്തിയും കേരളത്തിൽ ഗുസ്തിയും എന്നാണ്. കേരളത്തിലെ നിങ്ങളുടെ മുഖ്യ എതിരാളി ത്രിപുരയിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ആ പരീക്ഷണം, കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ട് ത്രിപുരയിൽ തിരികെ വരാം എന്ന പരീക്ഷണം, വിജയിക്കുമെന്ന ആത്മവിശ്വാസം വോട്ടെണ്ണാൻ 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോഴുണ്ടോ? യഥാർത്ഥത്തിൽ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ചിത്രം ഇനി മിനിറ്റുകൾ കൊണ്ട് തന്നെ പുറത്തു വരും. എങ്കിലും ഈ ഘട്ടത്തിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്നത്. പൊതുവിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മേഘാലയയും നാഗാലാൻഡും ത്രിപുരയും. സവിശേഷമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള, അതോടൊപ്പം ഗോത്രവർഗ ജനവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലം എന്ന നിലയിൽ, അങ്ങനെ നിരവധി സവിശേഷതകളുള്ള 3 സംസ്ഥാനങ്ങളാണ്. ത്രിപുരയിലെ യഥാർത്ഥത്തിൽ ത്രിപുരയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ത്രിപുരയിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ സംരക്ഷിക്കാനും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ത്രിപുരയിലെ വികസന പ്രവർത്തനങ്ങളെ തകർത്ത, ത്രിപുരയെ തൊഴിലില്ലായ്മയുടെയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമാക്കി മാറ്റിയ BJP ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ശരിയാണ്, ഭരണത്തിനെതിരെ വികാരം ഉണ്ടായതുകൊണ്ടാകുമല്ലോ ബിപ്ലവ് ദേവിനെ മാറ്റി മാണിക് സാഹയെ BJP മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത്. പക്ഷേ എക്സിറ്റ് പോളുകളെല്ലാം BJP ഭരണ തുടർച്ച പ്രവചിക്കുകയാണ്. CPM കാൽ നൂറ്റാണ്ട് തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന ത്രിപുര, വലിയ 50% മുകളിലുള്ള വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ത്രിപുര, BJP താങ്കൾ ആരോപിക്കുന്നത് പോലെ ദുർഭരണം നടത്തിയിട്ടും അവർക്ക് ഭരണ തുടർച്ച കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായയെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ഈ G20 ഉച്ചകോടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ബജറ്റിനെക്കുറിച്ചോ ഒക്കെ BJP ഈ ത്രിപുര തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തെങ്കിലും ത്രിപുരയിലെ ഗവൺമെൻറ്റിനെക്കുറിച്ച്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് BJP ഒരു ഘട്ടത്തിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അതിനർത്ഥം കഴിഞ്ഞ 5 വർഷത്തെ BJP ഭരണത്തിൻ്റെ പരാജയം തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ബിപ്ലബ് ദേവിനെ മാറ്റിയിട്ട് പിന്നെ മണിക് സാഹയെ അവിടെ കൊണ്ടുവരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. BJP അടിത്തട്ട് വികസിച്ചു എന്നോ അല്ലെങ്കിൽ BJP മുന്നേറിയെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുറച്ച് മുമ്പ് നടന്ന അവിടുത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ചാൽ അറിയാം വലിയ നിലയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടും, അതോടൊപ്പം വ്യാപകമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, CPIM പ്രവർത്തകരെ വേട്ടയാടി, ഏതാണ്ട് 24 പേർ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാത്രം പരിശോധിച്ചാൽ 6 പ്രാദേശിക ചാനൽ പൂട്ടി, ഏതാണ്ട് 48 മാധ്യമപ്രവർത്തകർ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ ലെഫ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെച്ചത് BJP ജനാധിപത്യ സംരക്ഷണമാണ്. അതുകൊണ്ടാണ് 46 സീറ്റിൽ ലെഫ്റ്റ് പാർട്ടികളും 13 സീറ്റിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നുള്ള പിന്നെ നിലപാട് സ്വീകരിച്ചത്. അവിടെ സഖ്യമോ മുന്നണിയോ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടല്ല, മറിച്ച് ത്രിപുരയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ നിലപാട് സ്വീകരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം 2% CPIM പിന്നെ ലെഫ്റ്റ് CPIMഉം BJP തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് നിങ്ങൾക്കറിയാം. 2018 മാറ്റത്തിന് വോട്ട് ചെയ്യണം എന്നാണ് BJP അവിടെ ആഹ്വാനം ചെയ്തത്. പക്ഷേ ഈ 5 വർഷം കഴിയുമ്പോഴേക്ക് ആ മാറ്റത്തിന് വോട്ട് ചെയ്യണം എന്ന 2018 അവരുടെ ക്യാമ്പയിൻ എങ്ങനെയാണ് അവർക്കെതിരായി വരാൻ പോകുന്നത് എന്നും രാജ്യം കാത്തിരിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വരും. ഇനി 3rd കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന IPFT നിന്ന്, IPFT എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം അലയൻസ് ഉണ്ടാക്കിയിരുന്നത്. ആ IPFT പ്രധാനപ്പെട്ട വിഭാഗം അവിടെ വിഭജിക്കപ്പെടുകയും അവർ തിപ്രോമോദ എന്ന് പറയുന്ന പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അവരും പിന്നെ BJP എതിരായിട്ടുള്ള നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. പിന്നെ ഏതാണ്ട് പിന്നെ
20 നിയമസഭാ മണ്ഡലങ്ങളിൽ ആദിവാസി ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന റിസർവേഷൻ പിന്നെ മണ്ഡലങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങൾ അധിവസിക്കുന്ന 20 മണ്ഡലങ്ങളിലും അതിന് പുറമേ വരുന്ന 22 മണ്ഡലങ്ങളിലും തിപ്രമോദ പിന്നെ മത്സരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊന്നും BJP ഒരു വലിയ ഫാക്ടറായിട്ടോ അല്ലെങ്കിൽ BJP ഈ പിന്നെ 20 മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുമില്ല. മിക്കവാറും തിപ്രമോദ വേഴ്സസ് ഇൻഡിജീനസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര ആയിരിക്കാം. CPM അവിടെ സ്റ്റേക്സ് ഉണ്ടായിരുന്നു മുമ്പ്, പക്ഷേ ഇപ്പോൾ ഗോത്രവർഗ മേഖലയിൽ പുതിയ പാർട്ടികളുടെ ഉദയം ഉണ്ടാകുന്നു. ഇതൊക്കെ ആത്യന്തികമായി എന്തിലേക്ക് നയിക്കുമെന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം.